നാൽപ്പാടി വാസു വധക്കേസിൽ പുനരന്വേഷണം. നാൽപ്പാടി വാസു വധക്കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജൻ കോടതിയെ സമീപിക്കാനുള്ള നിയമസഹായം തേടി. സി പി എം നേതാക്കളുടെ ഒത്താശയോടെയാണ് രാജൻ നിയമസഹായം തേടുന്നത്. നാൽപ്പാടി വാസുവിനെ കെ സുധാകരൻ വെടിവെച്ച് കൊന്നു എന്നാണ് സഹോദരന്റെ ആരോപണം. 1993 മാർച്ച് 4 നാൽപ്പാടി വാസു കൊല്ലപ്പെട്ടത്. തലശ്ശേരിയിൽ നടന്ന സംഘർഷത്തിൽ സുധാകരന്റെ ഗൺമാൻ നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നതായിരുന്നു അന്നത്തെ ആരോപണം. ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ ഈ ആരോപണത്തിൽ കുടുക്കാൻ സി പി എം ശ്രമിച്ചു. എന്നാൽ നാൽപ്പാടി വാസു വധക്കേസ് കോടതിയിൽ തള്ളിപ്പോയി. പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിൽ സുധാകരൻ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കുരുക്കായിരിക്കുന്നത്. നാൽപ്പാടി വാസു നിരപരാധിയായിരുന്നു. കുറെ സി പി എം ഗുണ്ടകൾ തൻ്റെ വാഹനത്തെ തടഞ്ഞു. തൻ്റെ ഗൺമാൻ വെടിവെച്ചു. വെടിവെച്ചപ്പോൾ ഉന്നം തെറ്റി മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന നാൽപ്പാടി വാസുവിൻ്റെ നെഞ്ചിൽ കൊള്ളുകയായിരുന്നു. ഇതായിരുന്നു സുധാകരൻ പറഞ്ഞത്. ഇതുതന്നെയാണ് സുധാകരന് വിനയായി മാറിയിരിക്കുന്നത്. വാസുവിൻ്റെ കുടുംബം ഇപ്പോൾ കേസ് പുനർ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. നിയമസഹായം തേടിയിരിക്കുന്നു സി പി എമ്മിനോട്. സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാസുവിൻ്റെ കുടുംബത്തിന് എല്ലാവിധ നിയമസഹായവും ഏർപ്പാട് ചെയ്തു. വാസുവിൻ്റെ സഹോദരൻ രാജൻ ഇനി ഒരടി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാൽപ്പാടി വാസു വധക്കേസ് പുനരന്വേഷിക്കണം. പുനരന്വേഷിച്ച് കെ സുധാകരന് ശിക്ഷ നേടിക്കൊടുക്കണം. ഇതാണ് രാജൻ പറയുന്നത്. എന്തായാലും കെ പി സി സി അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വിവാദത്തിൻ്റെ ഭൂമിക തുടരുകയാണ്. പിണറായി വിജയനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നടത്തിയ പത്രസമ്മേളനങ്ങൾ ബ്രണ്ണൻ യുദ്ധത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. ചവിട്ട് കൊണ്ടവനും ചവിട്ട് കൊള്ളാത്തവനും തമ്മിലുള്ള തർക്കത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. പഴയ കൊലപാതകങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. വെണ്ടോട്ടി ബാബുവിൻ്റെ കൊലപാതകം പിണറായിയുടെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നു സുധാകരൻ. ഇപ്പോൾ നാൽപ്പാടി വാസുവിൻ്റെ കൊലപാതകം വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ. അതിന് നാൽപ്പാടി വാസുവിൻ്റെ കുടുംബത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും സി പി എം വാഗ്ദാനം ചെയ്തിരിക്കുന്നു.